തുലാമാസത്തിലെ ആയില്യ നാളിൽ നാഗപ്രീതിക്കായി വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. ഏറ്റുമാനൂർ മാടപ്പാട് മേവക്കാട്ട് ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ നടന്ന സർപ്പബലിയിലും സർപ്പപൂജയിലും നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. നാഗപൂജയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് ആയില്യം നാൾ. കന്നി തുലാം നാളിലെ ആയില്യം പൂജയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നാഗങ്ങളെ പ്രീതിപ്പെടുത്താൻ ഈ ദിവസങ്ങളിൽ പൂജ നടത്തിയാൽ മതിയെന്നാണ് വിശ്വാസം. ആയില്യം നാളുകളിൽ സർപ്പക്കാവുകളിലും തറവാടുകളിലും ക്ഷേത്രങ്ങളിലുമെല്ലാം പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും നടന്നുവരുന്നു. തുലാമാസത്തിലെ ആയില്യം നാളിൽ നാഗപ്രീതിക്കായി സർപ്പപൂജ നടത്തിയാൽ നാഗങ്ങളുടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഐശ്വര്യങ്ങൾക്കും അഭിവൃദ്ധിക്കും നാഗപൂജകൾ നടത്തുന്നുണ്ട്. മാറാരോഗങ്ങളും കുടുംബശാപങ്ങളും ദുരിതവും മനക്ലേശവുമെല്ലാം മാറി സമ്പത്തും ഐശ്വര്യവും ജീവിതത്തിൽ ഉയർച്ചയും നാഗപൂജയിലൂടെ ലഭിക്കും. നാഗദോഷങ്ങൾ മാറുവാനും ശാപങ്ങൾ മാറുവാനും നാഗങ്ങളെ ആരാധിക്കുന്നത് ഉത്തമമാണ്. നൂറും പാലും നേദിക്കൽ, പാലഭിഷേകം, മഞ്ഞൾപ്പൊടി അഭിഷേകം എന്നിവയൊക്കെ വിവിധ ക്ഷേത്രങ്ങളിൽ സർപ്പപൂജയുടെ ഭാഗമായി നടക്കുന്ന ചടങ്ങുകളാണ്. ഏറ്റുമാനൂർ മാടപ്പാട് മേവക്കാട്ട് ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തിവരുന്ന സർപ്പപൂജയും സർപ്പബലിയും ഭക്തി ആദരപൂർവ്വം നടന്നു. പൂയം നാളായ വെള്ളിയാഴ്ച വൈകുന്നേരം സർപ്പബലി നടന്നു. ആമേടമന വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദീപാരാധന, പ്രസാദ ഊട്ട് എന്നിവ നടന്നു. ആയില്യം നാളായ ശനിയാഴ്ച രാവിലെ വിശേഷാൽ പൂജ, തുടർന്ന് സർപ്പപൂജ, നൂറും പാലും എന്നീ ചടങ്ങ് നടന്നു. സത്യമായുള്ളവരെ എഴുന്നള്ളി വരണേ, സത്യമായുള്ളവരെ എഴുന്നള്ളി വരണേ. വിളയാടി പോരണമെന്റെ മാലങ്ങളി വര, വിളയാടി പോരണമെന്റെ മാലങ്ങളി വര. മുട്ടത്തുമന ശ്രീകുമാർ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നൂറുകണക്കിന് ഭക്തരാണ് നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും അനുഗ്രഹം തേടിയെത്തിയത്. രാജൻ മുതലായുള്ള നാഗങ്ങൾ, മഹേക്ഷിമണി നാഗസർപ്പങ്ങളെ, കൈത്തിരി ഗോൾത്തിരി ദീപരൂപങ്ങളാൽ ആരാധിച്ചിടുന്നു സർപ്പാകുലങ്ങളെ. ഗോൾത്തിരി ദീപരൂപങ്ങളാൽ ആരാധിച്ചിടുന്നു സർപ്പാകുലങ്ങളെ. സർവശാപം തീർന്ന് ഉണ്ടാകണം നിൽക്കുവേലി, കാൽവനി നീർഹരിക്കാതി അഭിഷേകം പരം പരിമളം മതരൂപങ്ങളെ കൈതൊടങ്ങി. പൊന്നോടെ ലാലങ്ങൾ വണങ്ങിടുന്നേ. ഐ ഫോർ യു ന്യൂസ്, ഏറ്റുമാനൂർ.